അപ്രതീക്ഷിതമായി വന്ന സ്ഥാനങ്ങൾ ദൈവഹിതം മാത്രമാണ്. സ്ഥാനങ്ങളിൽ കൂടുതൽ എളിമപ്പെടാനാണ് ശ്രമമെന്നും ഗോരഖ്പൂർ നിയുക്ത മെത്രാൻ ഫാദർ മാത്യു നെല്ലിക്കുന്നിൽ പറഞ്ഞു. ഗോരഖ്പൂർ മെത്രാനായി പ്രഖ്യാപനം വന്ന ശേഷം ആദ്യമായി ഇടുക്കി രൂപത കാര്യാലയത്തിലെത്തിയ ഫാദർ മാത്യു നെല്ലിക്കുന്നേലിന് ഇടുക്കി രൂപതയിലും ഇടവക ദേവാലയത്തിലും സ്വന്തം ഭവനത്തിലും വലിയ സ്വീകരണമാണ് ഒരുക്കിയത്. ഇടുക്കി മരിയാപുരം സ്വദേശിയും ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ ജ്യേഷ്ഠ സഹോദരനുമായ മാത്യു ജോൺ നെല്ലിക്കുന്നേലിനെ ഇന്നലെ വൈകിട്ടാണ് ഗോരഖ്പൂർ സീറോ മലബാർ സഭയുടെ മൂന്നാമത് ബിഷപ്പായി സഭ സിനഡ് തിരഞ്ഞെടുത്തത്. സഭയുടെ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടു പിതാക്കന്മാർ നിയമിതരാകുന്നത് ഇതാദ്യമായാണ്. ഫാദർ മാത്യു നെല്ലിക്കുന്നേലിന് ബിഷപ്പായി തെരഞ്ഞെടുത്തത് ഇടുക്കി രൂപതയ്ക്കും മരിയാപുരം ഗ്രാമവാസികൾക്കും വലിയ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ്. ഇന്ന് ഇടുക്കി രൂപത ആസ്ഥാനത്ത് ഫാദർ മാത്യു നെല്ലിക്കുന്നേൽ സന്ദർശനം നടത്തി. ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ കഴിവോ അതുപോലെ തന്നെ എന്റെ ശ്രേഷ്ഠതയോ ഒന്നുമല്ല, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് അവിടുന്ന് എന്നെ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. അത് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൽ നിന്ന് ഇതുപോലെ സംഭവിക്കുക എന്നുള്ളത് കത്തോലിക്ക സഭയിൽ, സീറോ മലബാർ സഭയിൽ ആദ്യമായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിലും അത് ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ പദ്ധതിയുമായിട്ട് ഞാനതിനെ കാണുകയും ദൈവത്തിന്റെ നിയോഗം പൂർണ്ണ മനസ്സോടും അനുസരണയോടും കൂടി ഏറ്റെടുക്കുകയാണ് എന്നും ബലഹീനനും എളിയവനുമായി തന്നെ ഇത്ര വലിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് തിരഞ്ഞെടുത്തത് എന്താണെന്ന് ആലോചിച്ചു പോകുന്നുവെന്നും നിയുക്ത പിതാവ് ഫാദർ മാത്യു നെല്ലിക്കുന്നേൽ പ്രതികരിച്ചു. ചാപ്പലിലെത്തി പ്രാർത്ഥനയ്ക്ക് ശേഷം ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിനും മറ്റു വൈദികർക്കുമൊപ്പം സ്വന്തം ഇടവകയായ മരിയാപുരത്തേക്ക് തിരിച്ചു. തുടർന്ന് മരിയാപുരത്തെ ഇടവക ദേവാലയത്തിലും സ്വന്തം ഭവനത്തിലും ഫാദർ മാത്യു നെല്ലിക്കുന്നേലെത്തി. നിയുക്ത മെത്രാനെ സ്വീകരിക്കുന്നതിനായി സഭ ആസ്ഥാനത്ത് ഇടുക്കി രൂപത മെത്രാനും ഫാദർ മാത്യു നെല്ലിക്കുന്നേലിന്റെ ഇളയ സഹോദരനുമായ മാർ ജോൺ നെല്ലിക്കുന്നേൽ, ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ചോർ ജോസ് പ്ലാച്ചിക്കൽ, ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട, ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി റവറൻ ഡോക്ടർ ജോർജ് തകടിയേൽ എന്നിവരും ഇടവകയിലെ വൈദികരുമെത്തിയിരുന്നു. ഇടവക ദേവാലയത്തിൽ ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ഡിസിസി പ്രസിഡന്റ് സി പി മാത്യു, യുഡിഎഫ് കൺവീനർ ജോയ് വെട്ടിക്കുഴി, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ, ഇടവക അംഗങ്ങൾ എന്നിവരും എത്തിയിരുന്നു. ദേവാലയത്തിലെ സ്വീകരണത്തിനുശേഷം സ്വന്തം ഭവനത്തിലെത്തിയ ഫാദർ മാത്യു നെല്ലിക്കുന്നേലിനെ മാതാവ് മേരിയും സഹോദരങ്ങളും ചേർന്ന് സ്വീകരിച്ചു. കുറഞ്ഞ സമയം ഭവനത്തിൽ ചെലവഴിച്ച ശേഷം ഫാദർ മാത്യു നെല്ലിക്കുന്നേൽ തിരികെ മടങ്ങി. ഇടുക്കി മിഷൻ ഡോസ്. ഇടുക്കി ജനകീയ നിയമസഭ 2023 നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുവാൻ 9037171566 എന്ന വാട്സപ്പ് നമ്പറിൽ JN 2023 എന്ന് ടൈപ്പ് ചെയ്തയക്കുക. ജനകീയ നിയമസഭ 2023 എന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം അഭിപ്രായം രേഖപ്പെടുത്താം. ജനകീയ നിയമസഭ 2023, ജനങ്ങളുടെ ശബ്ദം.